തൃശൂർ പൂരം കലക്കലിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത്. താൻ പൂരസ്ഥലത്തേക്ക് പോയത് പൂരപ്രേമികളെ പോലീസ് തല്ലിച്ചതച്ചത് ചോദിക്കാനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല പൂരസ്ഥലത്തേക്ക് പോയത് ആംബുലൻസിലല്ലെന്നും ബിജെപി അധ്യക്ഷന്റെ കാറിലാണ് പോയതെന്നും അദ്ദേഹം പറഞ്ഞു. ചേലക്കരയിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമാൻ സുരേഷ് ഗോപി. നേരത്തെ തൃശൂർ എടുക്കും എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് ചേലക്കരയിലൂടെ കേരളം എടുക്കുമെന്നാണ്. പൂരം കലക്കലിൽ ഇപ്പോഴത്തെ അന്വേഷണം ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലെ വെറും പരിദേവനം മാത്രമാണെന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ സിനിമകളിൽ നിന്ന് ഇറങ്ങാൻ തനിക്ക് സൗകര്യമില്ലെന്നും സിനിമ തന്റെ ചോരയും മാംസവും മജ്ജയും നീരുമാണെന്നും കൂടെ സുരേഷ് ഗോപി പറഞ്ഞു. ആംബുലൻസിൽ എന്നെ കണ്ട കാഴ്ച അത് മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാകണമെങ്കിൽ കേരളത്തിലെ ഈ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ സത്യമറിയാൻ സാധിക്കില്ല. അതിന് സിബിഐ തന്നെ വരണം. എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. സിബിഐയെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തണമെന്നും സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നു. കേരളത്തിലെ മുൻ മന്ത്രി അടക്കം ഇപ്പോഴത്തെ മന്ത്രിമാരടക്കം പലരും ചോദ്യം ചെയ്യപ്പെടാൻ യോഗ്യരാണെന്ന ഭയം അവർക്കുണ്ട്. ശങ്കൂറ്റമുണ്ടെങ്കിൽ ഇത് സിനിമാ ഡയലോഗ് മാത്രമായി എടുത്താൽ മതി. ഒറ്റത്തന്തക്ക് പിറന്നതാണെങ്കിൽ സിബിഐക്ക് വിടൂ. തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ സത്യം പറയട്ടെ. ദുഷിച്ച രാഷ്ട്രീയത്തിന്റെ ചോര എന്റെ കുടുംബത്തിലില്ല. ചോരച്ചെങ്കൊടി ഏന്തിയവരുടെ ചോര രാഷ്ട്രീയം എത്ര പേരെ കൊന്നുവെന്നും നവീൻ ബാബു വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപി ചോദിച്ചു. മൂന്നാം മോദി സർക്കാർ വന്ന ശേഷം ഒരുത്തനെങ്കിലും മണിപ്പൂരിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം അവിടെ വളരെ ക്ഷുഭിതനായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ശരിക്കും ഒരു സിനിമാറ്റിക് പ്രകടനം. എന്നാൽ ഇതിനുശേഷവും ബിജെപി ജില്ലാ പ്രസിഡന്റ് പറയുന്നത് എന്താണ്? പൂരനഗരിയിലേക്ക് ആംബുലൻസിൽ താൻ എത്തിയില്ല എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന വീണ്ടും തള്ളിക്കളയുകയാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ. സുരേഷ് ഗോപി സ്വരാജ് റൗണ്ടിൽ എത്തിയത് തന്റെ കാറിൽ തന്നെയാണെന്നും പിന്നീട് അവിടെ നിന്നും സഞ്ചരിച്ചത് ആംബുലൻസിൽ തന്നെയാണെന്നും അനീഷ് പറയുന്നു. സുരേഷ് ഗോപിയെ സേവാഭാരതിയുടെ ആംബുലൻസിൽ പൂരനഗരിയിൽ കൊണ്ടുവന്നുവെന്ന് ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളിലെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അനീഷ് കുമാർ ഈ കാര്യം പറഞ്ഞത്. എന്നാൽ പൂരനഗരിയിലേക്ക് താൻ ആംബുലൻസിൽ പോയിട്ടില്ലെന്നായിരുന്നു സുരേഷ് ഗോപി ഇന്നലെ വീണ്ടും പറഞ്ഞത്. ബിജെപി ജില്ലാ അധ്യക്ഷന്റെ കാറിൽ തന്നെയാണ് പോയതെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. സുരേഷ് സാർ പറഞ്ഞ അതേ കാറിന്റെ ഉടമ തന്നെയാണ് പറയുന്നത് താങ്കൾ ആംബുലൻസിലാണ് പോയത്. മറ്റുള്ള ഒരു വാഹനത്തിനും അവിടെ പോകാൻ അനുമതി ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്തെ മന്ത്രിയും MLA ഒക്കെ നടന്നാണ് അങ്ങോട്ട് പോയത്. അസുഖം അഭിനയിച്ച സുരേഷ് ഗോപി ആംബുലൻസിൽ കയറി അവിടെ എത്തുന്ന വീഡിയോയും ഒരുപാട് പേർ കണ്ടതാണ്. എന്നിട്ടും ഈ കേന്ദ്ര സഹമന്ത്രി ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു തന്തക്ക് പിറന്നതാണെങ്കിൽ സിബിഐക്ക് അന്വേഷണം വിടൂ എന്നൊക്കെ കരഞ്ഞു വിളിച്ച് പറയുമ്പോൾ ഒരു കേന്ദ്ര മന്ത്രിയാണെന്ന കാര്യം ഇദ്ദേഹം മറന്നുപോകുന്നുണ്ടോ? ഇദ്ദേഹത്തിന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. അമിത്ഷായോ അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദി തന്നെയോ ഇടപെട്ട് വേണ്ട സഹായങ്ങളും ചികിത്സകളും നൽകാൻ ഇനിയും മടിക്കരുത്. അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായി മാറാൻ സാധ്യതയുണ്ട്.